സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്ന അറിയിപ്പ്. ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം മലയോര പ്രദേശങ്ങൾ ഒഴികെ കനത്ത ചൂടും അനുഭവപ്പെടും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ സി മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. പറയൂ, കോഴിക്കോട് ഇപ്പോൾ മഴ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് അവസ്ഥ? പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നിലവിൽ മഴയില്ല, ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയായിരുന്നു. മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടമുണ്ടായി. അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആണ് ഇത്തരത്തിലുള്ള കനത്ത മഴയിലേക്ക് പോകുക. ഉച്ചവരെ ശക്തമായിട്ടുള്ള ചൂട് ഉണ്ടാകും. ഉയർന്ന താപനിലയായിരിക്കും. അതോടൊപ്പം തന്നെ ഈർപ്പമുള്ള വായുവുമായിരിക്കും. അതിനാൽ അസ്വസ്ഥത കൂടുതലായിരിക്കും എന്ന കാര്യം കൂടി അറിയിക്കുന്നു. ഉച്ചവരെയുള്ള സമയത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടിയുണ്ട്. ഉച്ചസമയത്ത് 11 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരും പുലർത്തണമെന്നതാണ്. പ്രധാനമായും കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ഒപ്പം തന്നെ മലയോര മേഖലകളിലെല്ലാം പലപ്പോഴും കാട്ടുതീയിനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കുമ്പോൾ പലയിടങ്ങളിലും വളരെ വേഗത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ ജലസ്രോതസ്സുകളിലെല്ലാം തന്നെ വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പതങ്കയത്ത് 2 യുവാക്കൾ വെള്ളത്തിൽ അകപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം പാടെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികളും പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നൽകിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അവിടങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കാവൂ. അവിടെ എത്തുന്നവർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെ ആ 2 പേരെ വളരെ സാഹസികമായാണ് പതങ്കയത്ത് നിന്ന് ഇലവഞ്ഞിപ്പുഴയിലാണ് ഈ ഒരു 2 പേർ അകപ്പെട്ടത്. അവിടേക്ക് പ്രവേശിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാർ അത് നൽകിയതുമാണ്. പക്ഷേ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഈ 2 പേർ അവിടേക്ക് എത്തുകയും പിന്നീട് അത് വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് വളരെയേറെ സാഹസികമായിക്കൊണ്ട് ഈ 2 പേരെയും കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞു. ഇത്തരം ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പുലർത്തണം, ജാഗ്രത പാലിക്കണം. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പിന്റെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ കേസെടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ലഭിക്കും. മലയോര മേഖലയിലായിരിക്കും മഴ കൂടുതൽ ഉണ്ടാവുക. ശക്തമായ ഇടിയും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദ് ആണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. പുതിയ റിപ്പോർട്ടറാണ്, നിങ്ങൾക്കറിയാം. അവരൊക്കെ നല്ല വളരെ വേഗം കാര്യങ്ങൾ അഭ്യസിച്ചു വരുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്.